Karthavu, Ningalodu Kode, Ange Atmavodum Kode, Yohananda Vishutha, Suviseshathil Nunnulla Vayana, Karthave, Angeke, Mahatvam, Adhyayam 20, Thiruvacanangal 1 Mudal. ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലേന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, സുവിശേഷങ്ങളിലെ ഒരു സജീവമായ സ്ത്രീ സാന്നിധ്യമാണ് വിശുദ്ധ മഗ്ദലേന മറിയം. നമുക്കറിയാം, പരിശുദ്ധ മാതാവ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈശോയുമായിട്ട് ഏറ്റവും ചേർന്ന് നിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകളിലൊക്കെ ഭാഗമാകുന്ന ഒരു സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് വിശുദ്ധ മഗ്ദലേന മറിയം കൂടിയാണ്. ലൂക്കായുടെ സുവിശേഷം 8 അധ്യായത്തിലാണ് മഗ്ദലേന മറിയത്തെ നമ്മൾ ആദ്യം കാണുന്നത്. കർത്താവിനാൽ സൗഖ്യമാക്കപ്പെട്ട ഒരു സ്ത്രീ, അവളിൽ നിന്ന് കർത്താവ് 7 അശുദ്ധാത്മാക്കളെ പുറത്താക്കിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഒരു വ്യക്തിക്ക് താൻ ഏറ്റവും അധികം ദൈവത്തിൽ നിന്ന് അകന്നു പോകാവുന്നതിൻ്റെ ഒരു പൂർണ്ണതയെന്ന് വേണമെങ്കിലൊക്കെ പറയാം. 7 എപ്പോഴും പൂർണ്ണതയുടെ ഒരു നമ്പറാണല്ലോ. അപ്പോൾ 7 അശുദ്ധാത്മാക്കളെ പുറത്താക്കത്തക്കവണ്ണം തന്നിൽ തന്നെ വിഭജിക്കപ്പെട്ടും ജീവിതം മുഴുവൻ കൈവിട്ടുപോയ ഒരവസ്ഥയിൽ നിന്നൊരു വ്യക്തി, ഏറ്റവും ആദ്യമായിട്ട് വിശുദ്ധ മഗ്ദലേന മറിയത്തെ നമ്മൾ കാണുമ്പോൾ കർത്താവ് അവളെ വീണ്ടെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവ് വീണ്ടെടുത്ത ഒരു വ്യക്തിയാണ് വിശുദ്ധ മഗ്ദലേന മറിയം. കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവുമൊക്കെ അനുഭവിച്ച് അറിഞ്ഞ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അതോട് ചേർത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, മഗ്ദലേന മറിയവും മറ്റു സ്ത്രീകളും അവരെല്ലാവരും കർത്താവിൻ്റെ സൗഖ്യം അനുഭവിച്ചവരാണ്. ശാരീരികമായോ ആത്മീയമായോ മാനസികമായോ ഒക്കെ കർത്താവിൻ്റെ സ്പർശനം ലഭിച്ച അവർ കർത്താവിനെ അനുധാവനം ചെയ്യുവാണ്. കർത്താവിനെയും ശിഷ്യന്മാരുടെയും അവരുടെ ശുശ്രൂഷകളിൽ അവരുടെ സുവിശേഷ വേലയിൽ സഹായിക്കുവാനായിട്ട് ഇവരെല്ലാവരും കൂടെയുണ്ട്. വെറുതെ ഒരു പണിയുമില്ലാത്തത് കൊണ്ട് കർത്താവിൻ്റെ കൂടെ നടന്നേക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് കർത്താവിനെ സഹായിച്ചേക്കാം എന്ന് വിചാരിച്ചവരല്ല ഇവർ. അവരുടെ ജീവിതം സാമൂഹികമായിട്ടും കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടുമൊക്കെ കൈവിട്ടുപോയ അവസ്ഥയിൽ നിന്ന് കർത്താവ് തിരികെ വിളിച്ചവരാണ്, തിരികെ കൊണ്ടുവന്നവരാണ്. വിശുദ്ധ മഗ്ദലേന മറിയം ഏറ്റവും ആദ്യം നമ്മോട് പറയുന്നത്, ദൈവം നിന്നെ വീണ്ടെടുത്തതാണെങ്കിൽ നീ ദൈവത്തിനുള്ളതാണ് എന്നൊരു സന്ദേശമാണ്. ദൈവം നിന്നെ വീണ്ടെടുത്തതാണെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളിൽ നിന്നും മഗ്ദലേന മറിയത്തിൽ നിന്ന് 7 അശുദ്ധാത്മാക്കളെ പുറത്താക്കത്തക്ക വിധം അത്ര അധപതിച്ച ഒരു ക്യാരക്ടറായിരുന്നു അവളുടെയെങ്കിൽ, അത്രയേറെ ബ്രോക്കണായ ചിന്നിക്കിടക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഐഡിയ ഇല്ലാത്ത രീതിയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയെ ദൈവം അത്ര മനോഹരമായിട്ട് വീണ്ടെടുക്കുന്നെങ്കിൽ, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ഒക്കെ ജീവിതത്തിൻ്റെ പല ഇടങ്ങളിൽ വെച്ച് കർത്താവ് വീണ്ടെടുത്തതാണ്. നമ്മൾ ഈ ദിവ്യബലിയിൽ ഇന്നിവിടെ സന്നിഹിതരാകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് ഒരു പണിയില്ലാത്തത് കൊണ്ടല്ല നമ്മൾ ദിവ്യബലിക്ക് വന്നത്. കാരണം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തതാണെന്നൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ നടക്കും, എൻ്റെ കർത്താവിനെ ഞാൻ അനുധാവനം ചെയ്യും. കാരണം എൻ്റെ കർത്താവ് എന്നോട് കാണിച്ച കരുണയും സ്നേഹവും ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഒരു ബോധ്യത്തിൽ പ്രിയമുള്ളവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് ആയിരിക്കാൻ പറ്റണം. വിശുദ്ധ മഗ്ദലന മറിയം ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് മറ്റ് സ്ത്രീകൾക്കൊപ്പം കർത്താവിനെ അനുഗമിച്ചത്. കാരണം കർത്താവ് എന്നോട് കാണിച്ച കരുണയും സ്നേഹവും എനിക്ക് വ്യക്തമായിട്ടറിയാം. രണ്ടാമത്, ഇന്നത്തെ ആദ്യവാനിൽ നമ്മൾ കേട്ടത് ഉത്തമഗീതത്തിൽ നിന്നാണ്. എൻ്റെ പ്രാണപ്രിയനെ ഞാൻ തപ്പുവാണ്, എൻ്റെ പ്രാണപ്രിയനെ ഞാൻ അന്വേഷിക്കുന്നു, ഞാൻ കണ്ടെത്തുന്നില്ല. ആ ഒരു വ്യഗ്രതയിൽ പ്രാണപ്രിയനെ കണ്ടു കിട്ടിക്കഴിയുമ്പോഴുള്ള ആ ഒരു വ്യക്തിയുടെ ആനന്ദം പോലെ തന്നെയാണ് മഗ്ദലന മറിയത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. കർത്താവുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ആഴമേറിയ ഒരു സ്നേഹബന്ധം ഉള്ളൊരു വ്യക്തിയായിരുന്നു വിശുദ്ധ മഗ്ദലന മറിയം. അത്രയേറെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ്, ഒരു പേഴ്സണലായിട്ടുള്ള സ്നേഹം ഈശോയോട് പുലർത്തിയിരുന്ന ഒരു വ്യക്തി. ആ കർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ അവളുടെ ജീവിതം മുഴുവനും ഇരുണ്ടുപോയി കാണും, ഉള്ള പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ. എങ്കിലും കർത്താവിനെ വിട്ടുപിരിയാൻ അവൾ തയ്യാറാകുന്നില്ല. സുവിശേഷങ്ങളിൽ നമ്മൾ രണ്ടാമത് ഏറ്റവും മനോഹരമായിട്ട് മഗ്ദലന മറിയത്തെ കാണുന്നത് ശിഷ്യന്മാരെല്ലാം ഓടിപ്പോകുമ്പോഴും പരിശുദ്ധ അമ്മയോടും മറ്റ് സ്ത്രീജനങ്ങളോടും കൂടെ കുരിശിൻ്റെ കീഴേ നിൽക്കുന്ന മഗ്ദലന മറിയത്തെയാണ്. വീരന്മാരെന്നും എല്ലാ തരത്തിലും കർത്താവിനോട് കൂടെ പോയി മരിക്കുമെന്ന് പറഞ്ഞവരാരും സഹനത്തിൻ്റെ സഹനങ്ങളിൽ കർത്താവിനോട് കൂടെ നിന്നില്ല. പക്ഷെ കുരിശിൻ്റെ വഴിയിൽ വിട്ടുമാറാതെ കർത്താവ് അനുഭവിച്ച എല്ലാ പീഡകളും സഹനങ്ങളും കണ്ടുകൊണ്ട് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ കർത്താവിനെ പിഞ്ചെന്ന് കർത്താവിൻ്റെ കുരിശിൻ്റെ കീഴേ നിന്ന് മാറാതെ കർത്താവിൻ്റെ കൂടെ നിന്നൊരാളാണ് മഗ്ദലന മറിയം. വീണ്ടും എന്ത് സംഭവിച്ചു? സാപത്ത് കഴിഞ്ഞപ്പോൾ പുലരിയിൽ ഏറ്റവും ആദ്യം കല്ലറയിലേക്ക് ഓടുന്ന മഗ്ദലന മറിയമാണ്. കർത്താവിനെ കാണാനായിട്ട് പെട്ടെന്ന് ചെല്ലുമാണ് രണ്ട് സ്ത്രീകളോട് ചേർന്ന്. അവിടെ കർത്താവിനെ കണ്ടില്ല. അവരത് വിവരം അറിയിക്കാനായിട്ട് അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് പോകുന്നു. അത് അപ്പോഴും മഗ്ദലന മറിയം ശവകുടീരത്തിൽ തന്നെ നിൽക്കുന്നു. പത്രോസും യോഹന്നാനും വരാനായിട്ട് കാത്തു നിൽക്കുന്നു. അവർ കർത്താവ് ഉയർത്തുവെന്ന് കണ്ട് തിരിച്ചു പോകുമ്പോഴും മഗ്ദലന മറിയം കരഞ്ഞുകൊണ്ട് ആ കബറിടത്തങ്ങളിൽ നിൽക്കുവാണ്. കാരണം കർത്താവിനെ വിട്ടുപോകാൻ അവൾക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ കണ്ണുനീരിൻ്റെ ഇടയിലൂടെ കർത്താവിനെ മഗ്ദലന മറിയം തിരിച്ചറിയുന്നില്ല. പറയുവാണ്, എൻ്റെ കർത്താവിനെ ആരോ കട്ടുകൊണ്ടുപോയി, എൻ്റെ കർത്താവിനെ ആരോ കട്ടുകൊണ്ടുപോയി, എനിക്ക് അവനെ തിരിച്ചു വേണം. പ്രിയമുള്ളവരെ, ഈശോ മഗ്ദലന മറിയത്തോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഏറ്റവും ആഴമേറിയ ഒരു ചോദ്യമാണ് ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവതിരുസന്നിധിയിൽ ഞാൻ കണ്ടെത്തേണ്ട എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു നിയോഗം അതാണ്. നീ കർത്താവിനെ അന്വേഷിക്കുന്നുണ്ടോ? ആ പ്രാണപ്രിയനെ അത്രയേറെ ദാഹത്തോടെ തിരഞ്ഞ പ്രിയതമയെപ്പോലെ നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി ദാഹിക്കുന്നുണ്ടോ? അത് കർത്താവിന് വേണ്ടി ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൻ്റെ സുഖങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സഹനങ്ങൾ വരുമ്പോൾ കർത്താവിനെ മാറ്റിവെക്കുന്ന ഒരു ജീവിതമാണോ നിൻ്റേത്? മഗ്ദലന മറിയത്തെ കർത്താവിൽ നിന്ന് പറിച്ചെടുക്കാൻ ഒന്നിനും സാധിച്ചില്ല. കുരിശുമരണമോ കുരിശിൻ്റെ വഴിയോ ആ കബറെടുത്തെങ്കിൽ വെച്ച് കർത്താവിനെ കാണാതെ പോയിട്ട് പോലും മനസ്സുമെടുത്ത് അവിടെ നിന്ന് പോകുന്നൊരു വ്യക്തിയല്ല മഗ്ദലന മറിയം. അത്രയേറെ തീക്ഷ്ണതയോടെ, ദാഹത്തോടെ, കർത്താവിനെ സ്നേഹത്തോടെ അള്ളിപ്പിടിച്ച് നിൽക്കാനുള്ള ആഗ്രഹത്തോടെ മഗ്ദലന മറിയം അവിടെ നിൽക്കുവാണ്. ശോൽ സ്നേഹം നിറഞ്ഞവരെ, ഓരോ നിമിഷവും ജീവിതത്തിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നൊരു വ്യക്തിയാവണം. കർത്താവിനോട് അത്ര ആഴമേറിയ ഒരു സ്നേഹബന്ധത്തിലായിരിക്കാൻ എനിക്ക് പറ്റണം. അതുകൊണ്ട് എന്താണ് ഏറ്റവും ആദ്യം കർത്താവ് പ്രത്യക്ഷപ്പെട്ടത്? മഗ്ദലന മറിയത്തിനാണ്. കാരണം അത്രയേറെ ആ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹം ദൈവം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് വിശുദ്ധ തോമസ് അക്വിനാസ് മഗ്ദലന മറിയത്തെ വിളിക്കുന്നത് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നാണ്, അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നാണ്. കാരണം ശിഷ്യന്മാരോട് ഇക്കാര്യം പറയാൻ കർത്താവ് ഏൽപ്പിച്ചത് മഗ്ദലന മറിയത്തെയാണ്. മഗ്ദലന മറിയത്തോട് കർത്താവ് പറഞ്ഞു, എന്നെ തടഞ്ഞു നിർത്തരുത്, നീ എന്നെ ഇത്രയും നാളും സ്നേഹിച്ചതുപോലെയല്ല സ്നേഹിക്കേണ്ടത്. ഇന്നത്തെ കാലം സ്നേഹമെന്നൊക്കെ പറയുമ്പോൾ തനിക്ക് താല്പര്യമുള്ളവരെയെല്ലാം അള്ളിപ്പിടിച്ച് സ്വന്തമെന്ന് കരുതി കൈക്കലാക്കുവാനായിട്ട് കൂടെ നിർത്തുന്ന ഒരു മനോഭാവത്തിൽ ഇന്നത്തെ ലോക സ്നേഹം എന്ന് വിളിക്കുമ്പോൾ കർത്താവ് പറയുവാണ്, യഥാർത്ഥത്തിൽ നീ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് പറക്കുവാനുള്ള ഒരു ആകാശം നീ കൊടുക്കണം. ആ വ്യക്തി എൻ്റേത് മാത്രമാണെന്ന് ശഠിക്കാതെ ലോകത്തിന് മുഴുവനുമുള്ളതാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നീ വരണം. കർത്താവ് മഗ്ദലന മറിയത്തോട് പറയുന്നു, ഇനി മുതൽ നീ എന്നെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുന്നത് ജഡത്തിലല്ല, അല്ലെങ്കിൽ ഈ ഒരു ശരീരത്തിലല്ല, പിന്നെയോ അതിനേക്കാളൊക്കെ അധികമായിട്ട് ആത്മാവിലാണ്. ഏറ്റവും ആത്യന്തികമായിട്ട് മൂന്നാമതായിട്ട് മഗ്ദലന മറിയം നമ്മോട് പറയുന്നൊരു കാര്യം പ്രിയമുള്ളവരെ, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാനാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജീവിക്കുവാനാണ്. ഓരോ നിമിഷവും തെരുവിലേക്ക് ഇറങ്ങി സുവിശേഷം പ്രസംഗിക്കണമെന്നല്ല കർത്താവ് പറയുന്നത്. മഗ്ദലേന മറിയത്തെ കർത്താവ് വിടുന്നത് എങ്ങോട്ടാണ്? ശിഷ്യന്മാരുടെ അടുത്തേക്ക്. എന്ത് പറയാനാണ്? ഞാൻ കർത്താവിനെ കണ്ടു. അതുമാത്രമാണ് മഗ്ദലേന മറിയം ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ കർത്താവിനെ കണ്ടു. യഥാർത്ഥത്തിലുള്ള സുവിശേഷ പ്രഘോഷണം ഞാനും ഈശോയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ്. യഥാർത്ഥത്തിലുള്ള സുവിശേഷ പ്രഘോഷണം എനിക്ക് എൻ്റെ ഈശോ ആരാണ്, എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നതിൻ്റെ കഥയാണ് യഥാർത്ഥത്തിലുള്ള ഇവാഞ്ചലൈസേഷൻ. ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തിയോട് മഗ്ദലേന മറിയം പറഞ്ഞതുപോലെ ഈശോയെ കണ്ടത് എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. വലിയ തിയോളജി ഒന്നും പറയണമെന്ന് ആരും പറയുന്നില്ല, കർത്താവും പറയുന്നില്ല. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഈശോ ആരാണ്, നീ ഈശോയെ എങ്ങനെ സ്നേഹിച്ചു, ഈശോ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നു, നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ബന്ധം എന്താണ്, കഥ എന്താണ്? അതാണ് ചുറ്റുമുള്ളവർക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സുവിശേഷം. അത് ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മഗ്ദലേന മറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ സമഗ്രതയെ വീണ്ടെടുത്ത് കൊടുത്ത് കർത്താവിനെ അനുഗമിച്ച ആ സ്ത്രീയെ പോലെ എന്നെയും കർത്താവ് വീണ്ടെടുത്തതാണെന്നുള്ള ബോധ്യത്തിൽ കർത്താവിനെ നമുക്ക് അനുധാവനം ചെയ്യാം. വിശുദ്ധ മഗ്ദലേന മറിയത്തിന് കർത്താവിനുണ്ടായിരുന്ന വ്യക്തിപരമായ സ്നേഹബന്ധം ഒരു സാഹചര്യങ്ങളിലും തളരാതെ, സഹനങ്ങളിൽ ഇട്ടെറിഞ്ഞിട്ട് പോകാതെ, വേദനകളിലും നൊമ്പരങ്ങളിലും മറക്കാതെ, സുഖങ്ങളിൽ കർത്താവിനെ വിട്ടുപോകാതെ, കർത്താവിനോട് കൂടി ഓരോ നിമിഷവുമായിരിക്കാൻ അത്ര ആഴമേറിയ സ്നേഹത്തോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, കർത്താവിനെ അന്വേഷിക്കുന്നൊരു ഹൃദയം. മൂന്നാമതായിട്ട്, താൻ കണ്ട കർത്താവിനെ, താൻ അറിഞ്ഞ കർത്താവിനെ പങ്കുവെച്ച് കൊടുക്കാനുള്ള ഒരു ബോധ്യത്തോടു കൂടി ഓടിപ്പോകുന്ന മഗ്ദലേന മറിയം. ആ ഒരു ബോധ്യത്തിൽ ജീവിതത്തിൽ നമുക്കുമായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.